Hello my dear kids, welcome back to our SS class. Today we are going to discuss the remaining part of 10th lesson, means of transport. How is your study? Is it going well? Okay, in the previous class we are studying the means of transport and their classification. What are the classification of means of transport? Do you remember? Yes. The means of transport is classified into three categories: land transport, water transport and air transport. Okay, nammal kaiyna class la land transport padichathayirunnu, orkunnundo ningala? Okay, what is land transport? When moving one place to another or within a city, we use scooter, bus, trains, etc. This is called land transport. ओके नमुक एयर ट्रांसपोर्ट पढ़ा वाटर ट्रांसपोर्ट पढ़ा अबाउट एयर ट्रांसपोर्ट डू यू नो विच इज द फास्टेस्ट मीन्स ऑफ ट्रांसपोर्ट यस राइट दैट इज एयर ट्रांसपोर्ट अल नाम ऐटो फास्टेस्ट ट्रांसपोर्ट एयर ट्रांसपोर्ट एयर ट्रांसपोर्ट इज द फास्टेस्ट मीन्स ऑफ ट्रांसपोर्ट वी ट्रैवल बाय एरोप्लेन to cover long distance in a short period. നമുക്ക് അറിയാലേ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടാണ് എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് കൂടുതൽ ദൂരം ലോങ് ഡിസ്റ്റൻസ് ഷോർട്ട് പീരീഡിൽ കവർ ചെയ്യാൻ സാധിക്കും അല്ലേ. അതായത് നമ്മളൊരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ നേഷന് പുറത്തേക്ക് ഒരു യാത്രയോ അവിടെ ഒരു വിസിറ്റ് ചെയ്യാനോ എന്തിനെങ്കിലും നമ്മൾ പോകുമെങ്കിൽ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും? ഓക്കെ റൈറ്റ്, അത് എയർ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും അല്ലേ. കാരണം നമ്മുടെ നേഷന് പുറത്തേക്ക് കൂടുതൽ ലോങ് ഡിസ്റ്റൻസ് ആണല്ലേ അതെല്ലാം. അപ്പൊ നമുക്ക് ഷോർട്ട് പീരീഡ് കൊണ്ട് കവർ ചെയ്യണമെങ്കിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് എയർ ട്രാൻസ്പോർട്ട് ആണ് അല്ലേ. എയർ ട്രാവൽ കോസ്റ്റ് കമ്പയർഡ് ടു അനദർ ട്രാവൽ ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. ഹെലികോപ്റ്റേഴ്സ് ആർ ദി അനദർ മീൻ ഓഫ് എയർ ട്രാൻസ്പോർട്ട് ആൻഡ് ദ ക്യാരി ഫ്യൂ പീപ്പിൾ അറ്റ് എ ടൈം. അതായത് എയർ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ മറ്റ് ട്രാൻസ്പോർട്ടേഷന് അതായത് ലാൻഡ് ട്രാൻസ്പോർട്ടേഷനും വാട്ടർ ട്രാൻസ്പോർട്ടിന് അപേക്ഷിച്ച് എയർ ട്രാൻസ്പോർട്ടേഷനാണ് കോസ്റ്റ് കൂടുതലായിട്ടുള്ളത് അല്ലേ. നമുക്ക് എയർ ട്രാൻസ്പോർട്ടേഷന് ഈ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലേ ഹെവി പ്രൈസ് ആയിരിക്കും അല്ലേ. നമുക്കറിയാം മറ്റ് കമ്പയർ ചെയ്യുമ്പോഴത്തേനെ ഇത് കൂടുതലാണ് അല്ലേ. അതുപോലെ എയ്റോപ്ലെയിൻ അല്ലാതെ വേറൊരെണ്ണം കൂടി ഉണ്ട് എയർ ട്രാൻസ്പോർട്ടേഷന് എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അത് ഇതാണ് ഹെലികോപ്റ്റർ. ഹെലികോപ്റ്ററും എയ്റോപ്ലെയിനുമാണ് എയർ ട്രാൻസ്പോർട്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് കുറച്ച് പീപ്പിൾ മാത്രം അറ്റ് എ ടൈം എ ഫ്യൂ പീപ്പിൾ ക്യാൻ ക്യാരി. എയ്റോപ്ലെയിനെ അപേക്ഷിച്ച് ഹെലികോപ്റ്ററിൽ കുറച്ച് പേര് മാത്രമേ ക്യാരി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത് ദേ ക്യാൻ ക്യാരി ഫ്യൂ പീപ്പിൾ അറ്റ് എ ടൈം. ഒരു സമയത്ത് കുറച്ച് പേര് മാത്രമേ ഹെലികോപ്റ്ററിൽ ക്യാരി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ എയർ ട്രാൻസ്പോർട്ട് പഠിച്ചു. എയർ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. കോസ്റ്റ് ഇസ് വെരി ഹൈ കമ്പയർഡ് ടു അനദർ ട്രാൻസ്പോർട്ട് ആൻഡ് ഹെലികോപ്റ്റർ ആർ ദി അനദർ മീൻ ഓഫ് എയർ ട്രാൻസ്പോർട്ട് ആൻഡ് ഇറ്റ് ക്യാരി ഫ്യൂ പീപ്പിൾ അറ്റ് എ ടൈം. ഇത്രയുമാണ് നമ്മൾ എയർ ട്രാൻസ്പോർട്ടിൽ പഠിച്ചത്. നെക്സ്റ്റ് നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് നോക്കാം. When we cross a water bodies like seas, oceans, etc., it uses ship, boat, raft, etc. It is called water transport. അതായത് നമ്മൾ ഒരു വാട്ടർ ബോഡി നമുക്ക് കടക്കാൻ അത് ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഷിപ്പുണ്ട് ബോട്ടുണ്ട്, ഇതിനെയൊക്കെയാണെന്ന് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ടിന് എക്സാം നമ്മൾ ഏതൊക്കെയായിരുന്നു പഠിച്ചത്? ഓക്കെ, ഷിപ്പ്, ബോട്ട്, ഫെറി ആൻഡ് റാഫ്റ്റ്. അതായത് നമ്മൾ ചെറിയ തടാകങ്ങൾ ഒക്കെ കടക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും? റാഫ്റ്റ് ഉപയോഗിക്കും അല്ലേ. നമുക്ക് അറിയാവോ റാഫ്റ്റ് എന്താണ്? രാഫ്റ്റ് എന്ന് പറയുന്ന ചെറിയ മുളകൾ വെച്ച് കെട്ടി ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു തോണി പോലെയുള്ള അതിനെയാണ് എന്തെന്ന് പറയുന്നത് റാഫ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലേ നമ്മുടെ അഥവാ നമ്മുടെ ഒരു കായലിനപ്പുറവും ഇപ്പുറവും ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ റാഫ്റ്റും ബോട്ടും ഒക്കെ യൂസ് ചെയ്യാം അല്ലേ. അതായത് നമ്മുടെ ഈ കുട്ടനാട് ഭാഗത്ത് കൂടുതലും നമ്മളെന്താണ് കായൽ പ്രദേശമാണ് അല്ലേ. നമുക്ക് നമ്മുടെ വീടുകളിൽ ചെന്ന് ചിലപ്പോൾ റോഡിൽ നിന്ന് നമ്മൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരിക്കും. നമ്മൾ എങ്ങനെയായിരിക്കും ഈ റിവർ ക്രോസ് ചെയ്തായിരിക്കും പോകേണ്ടത്, അല്ലെങ്കിൽ ഈ റിവർ അല്ലെങ്കിൽ ലേക്കൊക്കെ ക്രോസ് ചെയ്തായിരിക്കും പോകേണ്ടത്. അപ്പം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ബോട്ട് യൂസ് ചെയ്യുക അല്ലേ.
അതിനെയാണ് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ്റെ എന്ന് പറഞ്ഞേ ഷിപ്പ്, ബോട്ട്, ഫെറി, റാഫ്റ്റ് എക്സെട്ര. Ship carry people and goods from one country to another by our sea. അതായത് നമ്മൾ ഷിപ്പ് കേട്ടിട്ടുണ്ട് അല്ലെ, എല്ലാവർക്കും തന്നെ അറിയാറുള്ള ഷിപ്പ് എന്താണ്, അത് എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തിനാ കൂടുതലും മോസ്റ്റ് പ്രോബ്ലി ഉപയോഗിക്കുന്നത്, നമ്മൾ അത് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാനാ. അതായത് നമ്മുടെ ഒരു നമ്മുടെ രാജ്യത്തിലേക്ക് ഏതെങ്കിലും മറ്റൊരു കൺട്രികളിൽ നിന്ന് ഗുഡ്സ് വരാനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് നമുക്ക് എന്തെങ്കിലും ഗുഡ്സ് കയറ്റി അയക്കാം. അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇതിന് വേണ്ടിയാണ് നമ്മൾ ഷിപ്പ് യൂസ് ചെയ്യുക അല്ലെ, ഗുഡ്സ് എന്ത് ചെയ്യാൻ വേണ്ടി, ക്യാരി ചെയ്യാൻ വേണ്ടി. അതേപോലെ തന്നെ പീപ്പിൾ ക്യാരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. പക്ഷെ നമ്മൾ കൂടുതലും നമ്മൾ ഷിപ്പ് യാത്രയിലും നമ്മൾ മറ്റൊരു കൺട്രിയിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എയർ ട്രാൻസ്പോർട്ട് ആയിരിക്കും. കാരണം ഷിപ്പ് എന്ന് പറയുന്നത് ഒത്തിരി നമ്മൾ ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യണമെങ്കിൽ കുറേ ദിവസങ്ങൾ എടുക്കും അല്ലേ. ഷിപ്പ് കടലിൽ കൂടിയാണ് പോകുന്നത്, അത് പതുക്കെ ആയിരിക്കും പോകുന്നത് കമ്പേർഡ് ടു എയർ ട്രാൻസ്പോർട്ട്. ചിലപ്പോൾ എയർ ട്രാൻസ്പോർട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് വേറൊരു കൺട്രിയിൽ എത്താൻ സാധിക്കും. പക്ഷേ ഷിപ്പ് അങ്ങനെയല്ല, കുറച്ചുകൂടി ദിവസങ്ങൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കൂടുതലും എയർ ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഷിപ്പ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലേ. ഈ വലിയ കണ്ടെയ്നേഴ്സ് ഒക്കെ ആണെങ്കിലും മറ്റു രാജ്യത്തിൽ നിന്ന് നമ്മുടെ കൺട്രിയിലേക്ക് വരുന്നത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഷിപ്പ് വഴിയായിരിക്കും. അതേപോലെ ദ ബോട്ട്സ് ആർ യൂസ്ഡ് ടു ട്രാവൽ ഷോർട്ട് ഡിസ്റ്റൻസ്. ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് കവർ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കും ബോട്ട് ഉപയോഗിക്കും അല്ലേ. അവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ബോട്ടിൻ്റെ പിക്ചർ കണ്ടോ മക്കള. അതായത് മീൻസ് ഒരു എക്സാമ്പിൾ പറയാം, ഇതൊരു ലേക്ക് ആണെന്ന് ഓർത്തോ മക്കൾ, നിങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിൻ്റെ വീട്, ഇവിടെ ഒരു ഫ്രണ്ട്, ഇവിടെ ഒരു ഫ്രണ്ട്. അപ്പം ഈ ലേക്ക് മുറിച്ച് അപ്പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ആ ഒരു ബോട്ട് ഉപയോഗിക്കും അല്ലേ. എന്നാലേ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പുറത്തെ കരയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ബോട്ട് ക്യാൻ ക്യാരി ഫ്യൂ പീപ്പിൾ അറ്റ് എ ടൈം. അതായത് കുറച്ച് പേര് മാത്രമേ എന്ത് ബോട്ടിൽ ഒരേ സമയം ക്യാരി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് വരച്ചതാ ഏതൊക്കെയാണ്, ഷിപ്പ്, റാഫ്റ്റ്, ബോട്ട് ഇതൊക്കെയാണ് വാട്ടർ ട്രാൻസ്പോർട്ടിൽ വരുന്നത്. ഷിപ്പ് എന്ന് പറയുന്നത് ഷിപ്പ് ക്യാരി പീപ്പിൾ ആൻഡ് ഗുഡ്സ് ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി. ആൻഡ് ബോട്ട് ആർ യൂസ്ഡ് ടു കവർ ഷോർട്ട് ഡിസ്റ്റൻസ്. നെക്സ്റ്റ് ആനിമൽസ് ആസ് ട്രാൻസ്പോർട്ട് ആർ, വിച്ച് ഇസ് ദ ഷിപ്പ് ഓഫ് ഡെസേർട്ട്. ഓക്കെ റൈറ്റ്, ദ ഷിപ്പ് ഓഫ് ഡെസേർട്ട് ഈസ് ക്യാമൽ അല്ലേ. A camel is used to travel one place to another. Okay, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി നമ്മൾ എന്തിനെ ഉപയോഗിക്കും, ക്യാമൽസിനെ യൂസ് ചെയ്യുക അല്ലേ. ഇൻ ഡെസേർട്ട് ഏരിയാസിൽ, അതായത് കൂടുതൽ ഡെസേർട്ട് ഏരിയാസിലാണ് നമ്മൾ ക്യാമൽസിനെ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനോ നമ്മുടെ ഒരു ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനോ വേണ്ടി നമ്മൾ എന്തിനെ യൂസ് ചെയ്യും, ക്യാമൽസിനെ. എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഇൻ ഡെസേർട്ട് ഏരിയാസ്, ഇൻ ഹിൽ ഏരിയാസ്. അതായത് ഹിൽ ഏരിയാസിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്, ഡോങ്കീസ്, യാക്, മ്യൂൾസ് ആൻഡ് ഹോർസ് ആർ യൂസ്ഡ് ഇൻ ദി ഹിൽ ഏരിയാസ്. മ്യൂൾസ് മീൻസ് ദ ഓഫ് സ്പ്രിംഗ് ഓഫ് ഡോങ്കി ഓർ ഹോർസ്. മ്യൂൾസ് മീൻസ് ദ ഓഫ് സ്പ്രിംഗ് ഓഫ് ഡോങ്കി ഓർ ഹോർസ്. ഓഫ് സ്പ്രിംഗ് മീൻസ് അതിൻ്റെ കുഞ്ഞിനെയാണ് നമ്മൾ ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ലാൻഡ് ആനിമൽ. എലിഫന്റ് ഈസ് ദി ലാർജസ്റ്റ് ലാൻഡ് ആനിമൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫോറസ്റ്റ് ടു മൂവ് ഗുഡ്സ്. അതായത് നമ്മൾ ഈ ഫോറസ്റ്റിൽ ഗുഡ്സ് മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിനെയാണ്, എലിഫന്റിനെയാണ് അല്ലേ. അപ്പൊ നമ്മൾ ഡെസേർട്ടിൽ പഠിച്ചോ, ഡെസേർട്ടിൽ ഏതാണ് ഉപയോഗിക്കുന്നത്, ഏത് ആനിമൽസിനെയാണ് ഉപയോഗിക്കുന്നത്, ഓക്കെ റൈറ്റ്, ക്യാമലിനെയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഹിൽസ് ഏരിയാസിൽ ഏതൊക്കെയായിരുന്നു ഒന്ന് ഓർത്ത് പറഞ്ഞു. ഓക്കെ, ഡോങ്കി, മ്യൂൾസ്, ഹോർസ് ആൻഡ് കാറ്റ്സ്. ഇനി ഫോറസ്റ്റിലെ ഏതൊക്കെ ആനിമൽസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗുഡ്സ് ക്യാരി ചെയ്യാൻ വേണ്ടി. ഓക്കെ, എലിഫൻറ്റിനെയാണ് നമ്മൾ ഫോറസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഇൻ വില്ലേജസ്, മിസ് നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ പല വില്ലേജസിനും ഇപ്പോഴും എന്തുപയോഗിക്കുന്നുണ്ട്, ബുള്ളോക്കാർട്സ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തോമസിന് യൂസ് ചെയ്യുന്നുണ്ട് ടു ട്രാവൽ ചെയ്യാൻ വേണ്ടി, ടു ട്രാവൽ ആൻഡ് ടു ക്യാരി ഗുഡ്സ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇത്രയും മനസ്സിലായോ, നമുക്കൊന്നുകൂടി ആദ്യം തൊട്ട് റിവിഷൻ ചെയ്യാം. നമ്മൾ 10th ലെസൺ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ദ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്, ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് എയർ ട്രാൻസ്പോർട്ട്. വെൻ വി ആർ മൂവിങ്
one place to another by using car, bus, cycles, auto rickshaw, etc. It's called a land transport. When we are moving one place to another or country, outside the country, we use aeroplane and helicopters. It is air transportation, and when we are across a water bodies, like that, ship, raft, boat, etc. It is used. It is called water transport. ഇത്രയേ വാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ കൂടുതൽ ഫാസ്റ്റസ് മൂവിംഗ് ആയിട്ടുള്ള ഏതായിരുന്നു പറഞ്ഞത്? ദാറ്റ് ഈസ് എയർ ട്രാൻസ്പോർട്ട്. ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി കമ്പയർഡ് ടു അനദർ ട്രാവലിംഗ്. പിന്നെ നമ്മൾ പറഞ്ഞത് ആനിമൽസ് ആസ് എ ട്രാൻസ്പോർട്ട്. ഏതൊക്കെ ആനിമൽസ് ആയിരുന്നു പഠിച്ചതാ? ആ ഇൻ ഡെസേർട്ടില ക്യാമല, ഇൻ ഫോറസ്റ്റില എലിഫന്റ്, ആൻഡ് ഹിൽ ഏരിയാസിൽ നമ്മൾ പഠിച്ചത് ഡോങ്കി, മ്യൂൾസ്, യാക്ക് ആൻഡ് ഹോഴ്സ്. മ്യൂൾസ് മീൻസ് ദി ഓഫ് സ്പ്രിംഗ് ഓഫ് ഡോങ്കി ഓർ ഹോഴ്സ്. ഓക്കെ, നമുക്ക് പത്താമത്തെ ലെസൺ മനസ്സിലായോ? താങ്ക് യു.